ഹലോ, നമസ്കാരം. സ്പോർട്സ് ടു മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂരും തമ്മിലുള്ള രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടം നാളെയാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോളിന്റെ ലീഡ് ഉണ്ടെങ്കിൽ പോലും ജംഷഡ്പൂരിനെ പോലുള്ള ടീമിനോട് അത് മാത്രം പോരാ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായുള്ള ഇവാൻ ഉക്കോ മാനോവിച്ചും ലെസ്കോവിച്ചുമാണ് ഇന്നത്തെ പ്രീ മാച്ച് കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. പി സിയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് ഇന്നും എത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായുള്ള സഹൽ അബ്ദുൾ സമദിനെ കുറിച്ച് ഇന്ത്യൻ കോച്ചായുള്ള ഇഗോർ സിമാച്ച് പറഞ്ഞ കാര്യമാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ കോച്ചായുള്ള ഇഗോർ സിമാച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ ഫേവറേറ്റ് താരങ്ങൾ ഒരാളാണ് സഹൽ അബ്ദുൾ സമദ്. എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്ന കളിരീതിയാണ് സഹലിനുള്ളത്. മികച്ച സ്കില്ലുകളും മികച്ച ടച്ചുകളും അതേപോലെ തന്നെ ക്രിയേറ്റീവ് ആയുള്ള മൂവ്മെന്റുകളും സഹലിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹലിന്റെ കഴിവുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പോൾ അത് പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചായുള്ള ഇവാൻ ഉക്കോ മാനോവിച്ച് നന്ദി അറിയിച്ചുകൊണ്ടാണ് ആ വാക്കുകൾ ഇഗോർ സിമാച്ച് നിർത്തുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചായിട്ടുള്ള ഇവാൻ ഉക്കോ മാനോവിച്ച് നാളത്തെ മത്സരത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ഗോളിന്റെ ലീഡ് എന്നത് വലിയ ഗ്യാരണ്ടി ഒന്നും തരുന്ന ഒരു ലീഡല്ല. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ 0-0 എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളൊന്നാണ് ജംഷഡ്പൂർ. അതുപോലെ തന്നെ ഞങ്ങളും, അതായത് കേരള ബ്ലാസ്റ്റേഴ്സും, ഈ ഒരു സീസണിൽ അത്ര ഫേവറേറ്റുകളൊന്നും ആയിരുന്നില്ല. ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ എത്തുമെന്ന്. എന്നാലും നാളത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തുമെന്ന് കോച്ചിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. നിലവിലെ താരങ്ങൾക്ക് ഇപ്പോൾ ആർക്കും പരിക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് കോച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഓവൻ കോയിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചതിന് ശേഷം വേൾഡ് കപ്പ് ഫൈനലിൽ ജയിച്ചതുപോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇവാൻ ഉക്കോ മാനോവിച്ച് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാ മത്സരവും വിജയിക്കുമ്പോൾ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. കാരണം ആ വിജയം ഞങ്ങൾക്ക് വേറെ ആരും നേടിത്തന്നതല്ല, ഞങ്ങൾ നേടിയെടുത്ത വിജയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ മത്സരം ജയിച്ചാലും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമെന്നാണ് ഇവാൻ ഉക്കോ മാനോവിച്ച് ഇപ്പോൾ പറഞ്ഞത്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ സീസണിൽ എടുത്ത റെക്കോർഡുകളെ കുറിച്ച് സംസാരിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ് നേടിയിട്ടുള്ള സീസൺ കൂടിയാണ് ഈ ഒരു സീസൺ. അതിന് ഗില്ലിന് കയ്യടി നൽകിയേ പറ്റൂ. ഗില്ലിനോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അഭിനന്ദനം അറിയിക്കുന്ന മറ്റ് രണ്ട് താരങ്ങളുണ്ട്: ലെസ്കോവിച്ചും ഹോർമിയോ റിവാഹും. ഇവർ രണ്ടുപേരും മികച്ച പ്രകടനം തന്നെയാണ് ഈ ഒരു സീസണിൽ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നത്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഇന്ത്യൻ താരം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന സീസൺ കൂടിയാണ് ഇത്. സഹൽ അബ്ദുൾ സമദ് ആണ് ഇപ്പോൾ 6 ഗോളുകളുമായി മുന്നിട്ട് നിൽക്കുന്നത്. കൂടാതെ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ സീസണും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ സീസണും ഏറ്റവും മികച്ച ഗോൾ ഡിഫറൻസ് ഉള്ള സീസണും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ സീസണും ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ സീസണും ഇത് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കും ഇവാൻ ഉക്കോ മാനോവിച്ചിനും സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കരോളിസ് കിൻകിസിനും നന്ദി പറഞ്ഞു. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.